പോക്കോയുടെ പോക്കോ M3 എന്ന പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഒക്കെ ഇപ്പം പോക്കോ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ചില സ്പെസിഫിക്കേഷനും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ M3 എന്ന ഫോണിലെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ലഭിക്കാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തിരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പോക്കോ M2 എന്ന ഫോണിൻ്റെ സക്സസറായിട്ടായിരിക്കും പോക്കോ M3 എന്ന ഫോൺ വരിക. ഈ ഫോണിലും പോക്കോ M2 എന്ന ഫോണിലേതുപോലെ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. IPS LCD പാനലുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ പോക്കോ M2 പോലെ തന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ഇല്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ മിക്കവാറും ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ ഫോണിൻ്റെ ബാക്കിൽ വരാനാണ് സാധ്യത. അപ്പോൾ മിക്കവാറും പോക്കോ M2 എന്ന ഫോണിലേതുപോലുള്ള ഒരു ഡിസൈനും ഡിസ്പ്ലേയും തന്നെയായിരിക്കും പോക്കോ M3 വരിക. പിന്നെ ഈ ഫോണ് സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ. പോക്കോ M2 മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സറായിരുന്നു വന്നിരുന്നത്. ഇത് ഹീലിയോ G80 എന്ന് ഒരു അപ്ഗ്രേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ചില യൂസേഴ്സിന് മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറിലും കൂടുതലിഷ്ടം സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഫോണിൻ്റെ പിന്നിൽ 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുമെന്നുള്ളതാണ്. ബാക്കി രണ്ട് സെൻസേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മിക്കവാറും രണ്ടാമത് 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കും വരിക. മൂന്നാമത് മാക്രോ ലെൻസ് അല്ലെങ്കിൽ ഡെപ്ത് സെൻസർ ആയിരിക്കും വരിക. സെൽഫി ക്യാമറ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ ഫോണിൽ 8 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ പറയപ്പെടുന്നൊരു കാര്യം ഈ ഫോണിൽ 6000 mAh ബാറ്ററി ആയിരിക്കും വരിക എന്നുള്ളതാണ്. അവൻ വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഫോണിൽ 18 W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോൺ November 24 ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം ഗ്ലോബൽ ലോഞ്ച് ഡേറ്റാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഫോണ് പോക്കോ M2 എന്ന ഫോണിൻ്റെ സക്സസറായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെയുള്ള മറ്റൊരു ന്യൂസ്, ഈ ഫോണ് ചിലപ്പം Redmi Note 10 എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും എന്നുള്ളതാണ്. പോക്കോ M2 എന്ന ഫോണിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് Redmi 9 Prime എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. അപ്പോൾ ചിലപ്പം പോക്കോ M3 റീബ്രാൻഡഡ് വെർഷൻ ആയിട്ട് വന്നേക്കാം. ചിലപ്പം ഇന്ത്യയിൽ Redmi Note 10 series ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പോക്കോ M3 ലോഞ്ച് ചെയ്യുക. പിന്നെ ഈ ഫോണിൻ്റെ വില പോക്കോ M2 അതേ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. അതായത് 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ. എന്തായാലും ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.